കോൺഗ്രസ് എന്ത് ചെയ്താലും ബി ജെ പിക്ക് കണ്ണുകടിയാണ് ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധി ധരിച്ച ടിഷേർട്ടിന്റെ വിലയെ ചൊല്ലി ബി ജെ പി കഴിഞ്ഞ ദിവസമാണ് വിമർശനവുമായി എത്തിയത് അതിന് തക്കതായ മറുപടിയുമായി കോൺഗ്രസ് നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട് ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് അമിത്ഷായുടെ മഫ്ലറിന് എൺപതിനായിരം രൂപയാണെന്നാണ് ഗെഹ്ലോട്ടിന്റെ ആരോപണം ി ജെ പി നേതാക്കൾ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ സൺഗ്ലാസുകളാണ് ധരിക്കാറുള്ളതെന്നും ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ബാർജോഡോ യാത്രയ്ക്ക് ലഭിക്കുന്ന അസാധാരണമായ സ്വീകാര്യതയാണ് ബി ജെ പിയെ അസ്വസ്ഥരാക്കുന്നതെന്നും ഗെഹ്ലോട്ട് തുറന്നടിച്ചു ബാർജോഡോ യാത്രയിൽ അവർക്ക് എന്താണ് പ്രശ്നം രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ സൺഗ്ലാസും എൺപതിനായിരം രൂപയുടെ മഫ്ലയറും ധരിച്ചാണ് അവർ രാഹുൽ ഗാന്ധിയുടെ ടിഷർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് ആഭ്യന്തരമന്ത്രി ധരിക്കുന്ന മഫ്ലറിന്റെ വില എൺപതിനായിരം രൂപ ടീഷർട്ടിലടക്കം ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ഗെഹ്ലോട്ടിന്റെ വിമർശനം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമെല്ലാം തങ്ങളുടെ ജോലി മാറ്റിവെച്ച് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന തിരക്കിലാണെന്നും ഗെഹ്ലോട്ട് തുറന്നടിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ധരിച്ച ടീഷർട്ടിന് നേരെ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധി ധരിച്ച ഷർട്ടിന് നാല്പത്തിയൊന്നായിരം രൂപയാണെന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം ഈ രീതിയിലുള്ള ഷർട്ടിന്റെ വിലയടക്കമായിരുന്നു ബി ജെ പി ട്വീറ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം അമിത്ഷായും സമാന ആരോപണം തന്നെ ഉന്നയിച്ചിരുന്നു അതേസമയം ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ ആർ എസ് എസും ബി ജെ പിയും നുണയും വിദ്വേഷവും പ്രചരിപ്പിക്കുകയാണെന്ന് മുതിർന്ന നേതാവ് ജയറാം വിമർശിച്ചു ബി ജെ പിയുടെ രാഷ്ട്രീയം വിഭജിക്കലിൻ്റെതാണ് ഒന്നിപ്പിക്കലിൻ്റെതല്ലെന്നാണ് ജയറാം രമേശ് പറഞ്ഞത് ടിഷർട്ടിനെ കുറിച്ചോ അണ്ടർവെയറിനെ കുറിച്ചോ സംസാരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല ഈ ഭാരത് ജോഡോ യാത്ര പണപ്പെരുപ്പത്തെയും തൊഴിലില്ലായ്മയെയും കുറിച്ചാണ് കണ്ടെയ്നറുകൾ ഷൂസ് ടിഷർട്ടുകൾ എന്നിവയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഈ യാത്രയെ ഭയപ്പെടുകയാണെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് അവർ എന്തും പറയുന്നത് ബിജെപിയുടെ നുണഫാക്ടറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ജയറാം രമേശ് തുറന്നടിച്ചു അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ രണ്ടു ദിനം പിന്നിട്ടു ഇന്ന് കഴക്കൂട്ടത്തിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുന്നത് ഉച്ചയോടെ ആറ്റിങ്ങലിൽ യാത്ര എത്തിച്ചേരും ഉച്ചയ്ക്ക് കേരള വിരുദ്ധ സമിതി നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും രണ്ട് ദിവസങ്ങളിലായി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ഇന്ന് നാലു മണിക്ക് പുനരാരംഭിക്കുന്ന യാത്ര കല്ലമ്പലത്താണ് സമാപിക്കുന്നത് യാത്ര പുരോഗമിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പാരിസ്ഥിതിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരുക്കിയ ഉച്ചവിരുന്നിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലയിലെ പ്രമുഖർ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്തത് രാജ്യം ഇന്ന് നേരിടുന്ന ആശങ്കകളും വെല്ലുവിളികളും അതിനെ അതിജീവിക്കാൻ കോൺഗ്രസിനുള്ള പ്രാപ്തിയും പ്രസക്തിയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയിൽ ഓരോരുത്തരും ചൂണ്ടിക്കാട്ടി ജനാധിപത്യം വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അത് പരിഹരിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നാണ് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് ഇന്ന് രാജ്യത്ത് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണം കോൺഗ്രസ് അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതുകൊണ്ടാണ് സാധാരണക്കാർക്കും കലാകാരന്മാർക്കും ഭയം കൂടാതെ ജീവിക്കാനും ജനാധിപത്യ മതേതര മൂല്യങ്ങൾ എക്കാലവും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവ് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു